ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ പിലോപ്പി, കെട്ടിൽ നിന്ന് പിടിച്ച നല്ല നാടൻ തിലോപ്പി കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് നിഖിൽ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ നാല് നല്ല തിലോപ്പി നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല നാടനാണ് കേട്ടോ, സാധാരണ കുറച്ചുകൊണ്ട് വലിപ്പമുള്ളതായിരിക്കും. ഇത് നാടനായതുകൊണ്ടാണ് ഇത്രയും ഇത് നാടൻ തിലോപ്പി എടുത്തിട്ടുണ്ട്. ഈയൊരു സൈസും ഈയൊരു ഇതൊക്കെ ആയിരിക്കും എന്തായാലും ഇപ്പോൾ നമ്മുടെ അമ്മയാണ് തിലപ്പിക്കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും വാച്ച് ചെയ്യുക. വീടുകളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ മീനൊക്കെ വെട്ടിയെടുത്ത് നല്ല വാഷ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും മീനൊക്കെ നല്ല രീതിയിൽ തന്നെ വെട്ടിക്കഴിഞ്ഞു. വെട്ടിക്കഴിഞ്ഞ് നമ്മൾ തേങ്ങ ചിരണ്ടി, തേങ്ങാപ്പാലെടുക്കാനായിട്ടാണ് തേങ്ങയൊക്കെ ചിരണ്ടി, അതുമെല്ലാം സെറ്റാക്കി വെച്ച്. നമ്മളിന്ന് പ്രത്യേകത ഉണ്ട്, നമ്മൾ ഗ്യാസിലല്ല നമ്മൾ തയ്യാറാക്കാൻ പോണത്, ഇന്ന് വിറക് അടുപ്പിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. എല്ലാ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. മീൻ തയ്യാറാക്കി കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ നമ്മൾ കുറച്ച് ഒരു 2-3 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ, ഗ്രീൻ ചില്ലി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി എടുക്കുക. നല്ല രീതിയിലൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയിക്കോട്ടെ, അതുവരെ നല്ല രീതിയിൽ തന്നെ വയറ്റി സോർട്ട് ചെയ്ത് എടുക്കുക. മസാല ഇടാൻ സമയമായിട്ടുണ്ട്. ഇതിലേക്ക് കൊറിയൻഡർ പൗഡർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡറും ഒരു 2 ടീസ്പൂണോളം ചില്ലി പൗഡറും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ടർമറിക് പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ട് ചെറിയൊരു ലൈറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കുടമ്പുളി ഇട്ടിട്ട് ആ വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മസാല ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2/2 പാല് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ 1/2 പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ 1/2 പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോഴും മീനിട്ടിട്ടില്ല. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആയിട്ട് അവസാനമാണ് നമ്മൾ മീനിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിട്ട് കൊടുക്കാം അതിലേക്ക്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ തിളച്ച് ചൂടാട്ടിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് കറി ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ അടിപൊളി ഒരു നാടൻ ഫിഷ് കറിയാണ് ഇന്ന് തയ്യാറാക്കിയേക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.